പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് അദീബിന് ഹാത്തിം എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ പ്രവാചകന്റെ സന്നിധിയിൽ വന്നിരിക്കുകയാണ്. ആ സമയത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുന്ന ഒരു ആയത്തുണ്ട്. ഏതാണ് ആയത്ത്? ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തു. ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുകയാണ്, അവർ അവരുടെ പുരോഹിതന്മാരെയും നേതാക്കന്മാരെയും റബ്ബുകളായി സ്വീകരിക്കുന്നവരാണ് എന്ന് അദീബിന് ഹാത്തിം സദസ്സിലുണ്ടായിരിക്കെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തപ്പോൾ അദീബിന് ഹാത്തിം എന്ന് പറയുന്ന ക്രിസ്ത്യാനി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ലസ്നാ നഅബുദുഹു, അല്ലാഹുവിന്റെ റസൂലെ, ഒരിക്കലും ഞങ്ങളിലെ പുരോഹിതന്മാരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങളിലെ പുരോഹിതന്മാരെ റബ്ബുകളായി ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ പറയുക എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദീബിന് ഹാത്തിം ചോദിച്ചപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകിയൊരു മറുപടിയുണ്ട്. നിങ്ങൾക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ ആ കാര്യം നിങ്ങളിലെ പുരോഹിതന്മാർ അനുവദിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഷയത്തിലുള്ള സമീപനം എന്താണ്? അദീബിന് ഹാത്തിം പറഞ്ഞു, ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഒരു കാര്യം നിഷിദ്ധമാണെന്ന് പറയുകയും ഞങ്ങളുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും പുരോഹിതന്മാരും അനുവദിക്കപ്പെട്ടതാണെന്ന് പറയുകയും ചെയ്താൽ ഞങ്ങളുടെ പുരോഹിതന്മാർ പറയുന്നതാണ് ഞങ്ങൾ സ്വീകരിക്കുക. ഇത് പറഞ്ഞപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുന്നൊരു വാചകമുണ്ട്, ഫതിൽക ഇബാദത്തും അത ഫതിൽക ഇബാദത്തും, അതാണ് അവർക്കുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം പണ്ഡിതന്മാർക്കുണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് റബ്ബിൽ പങ്കുചേർക്കലാണ്. നിയമങ്ങൾ നിർമ്മിക്കുവാൻ അധികാരമുള്ളത്, അവകാശമുള്ളത്, സ്വാതന്ത്ര്യമുള്ളത് ഏകനായ സർവാധിനാഥനായ റബ്ബിനു മാത്രമാണ് എന്ന തിരിച്ചറിവാണ് ഈ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്.